ഞാന് ഒരു 12 മണിക്ക് കിടക്കും, 4 മണിക്ക് എഴുന്നേക്കും, അത്രേ ഉറങ്ങുന്നുള്ളൂ. ഈ മുല്ലപ്പെരിയാർ വന്നതിന് ശേഷം ഉറക്കം കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് 999 ഡാം സിനിമ കാണാൻ പോയി. സിനിമ കണ്ടപ്പോ ഒരു ഡാം പൊട്ടി, അതായത് ചൈനയിലെ ഏത് ഡാമാ? ചൈനയിലെ ഡാം ഏതാ ഒന്ന് പറഞ്ഞു. ഇതെല്ലാം ടിവിയിൽ വന്നുകൊണ്ടിരിക്കുന്നതാ, ആർക്കറിയാവുന്ന. ചൈനയിലെ ഒരു ഡാം പൊട്ടിയിട്ട് അതാരാ പറഞ്ഞു? ഇങ്ങോട്ട് 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 ഒരു 100 രൂപ ഇനി ഒന്ന്, ഒരു 100 രൂപ വേണ്ട, 100 രൂപ ആരാ തരുന്നു? ആ ഓക്കെ, പേരെന്താ? ആ മിടുക്കൻ. ഞാൻ സത്യാഗ്രഹം ഇരുന്ന് അവിടെ അതിന്റെ കൂടെ ഇരിക്കാൻ വരുമോ? ഓക്കെ. ബാങ്കിയാമോ എന്നാണ് പറയുന്നത്. ആ ഡാം പൊട്ടിയിട്ട് 1.25 ലക്ഷം ജനങ്ങളെ മരിച്ചുള്ളൂ, അതാണ് ഇവര് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ 4 ഡാമാണ് ഓട്ടാൻ പോകുന്നത്, 30 ലക്ഷം ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അനങ്ങാതിരിക്കണോ? ശ്രീ എ കെ ആന്റണിയുടെ നാടായ ചേർത്തലയിൽ ഒരു മനുഷ്യൻ ബാക്കി ഉണ്ടാകില്ല. തൊടുപുഴ, ഞാൻ എന്റെ നിയോജകമണ്ഡലം, പാലായെ ഒക്കെ ബാധിക്കും. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. മുഖ്യമന്ത്രി അവിടുത്തെ ജലവിഭവ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല, പ്രധാനമന്ത്രി, ജലവിഭവ മന്ത്രിയുടെ പേരുണ്ടോ കേന്ദ്രത്തിൽ? അത് ലോ മിനിസ്റ്ററാ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പവൻകുമാർ ബെൻസാൽ പറഞ്ഞിരിക്കുന്നു. അതെ, കുട്ടികൾക്കാണെങ്കിൽ ഞാൻ സമ്മാനം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ സമ്മാനം പറഞ്ഞോ. വെരി ഗുഡ്. അത് സ്റ്റുഡൻസ് ആണെങ്കിലേ സമ്മാനമുള്ളൂ. അയ്യോ, സമയം പോയി, ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. റൂർക്കിയിലെ ആദ്യ വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു, ഈ മുല്ലപ്പെരിയാർ പ്രദേശം എന്ത് മേഖലയെന്ന? ഭ്രംശമേഖല. ആളുകൾ പഠിക്കുന്നവരുണ്ട്. ഭ്രംശമേഖല. ഇപ്പൊ എന്നാ പാർട്ടി സ്ഥാനം? പുള്ളിയാണ് ജില്ലാ സെക്രട്ടറി. അത് അത് പുള്ളിക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ, അതിന് സ്ഥാനം കൂടിയതാണ്. ദേവഗണ്ണനാണോ ജില്ലാ സെക്രട്ടറി ആണോ? അതാണോ കൂടിയത്? എന്നാ മാറ്റണ്ട, എന്നാലും ഒരു പ്രൊമോഷൻ കൊടുക്കണം. നമ്മൾ ഏത് പോയിന്റാ പറഞ്ഞേ? ഊർക്കിയിലെ എഞ്ചിനീയർമാർ പറഞ്ഞത് ഭ്രംശമേഖലയാണ്. ഞാൻ 5 മണിക്ക് കൃത്യം അവസാനിപ്പിക്കും. ദേശീയ പാർട്ടികൾ, കോൺഗ്രസും ബി ജെ പിയും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ഇടപെടണം. ശ്രീ പ്രകാശ് കാരട്ടിനെ പറ്റി അഭിപ്രായം പറയണം. ശ്രീ എൽ കെ അദ്വാനി അഭിപ്രായം പറയണം. ശ്രീമതി സുഷമ സ്വരാജ് അഭിപ്രായം പറയണം. നമ്മുടെ സി പി ഐയുടെ നേതാവ് ആരാ അവിടുത്തെ? ബെർദാൻ അഭിപ്രായം പറയണം. അയ്യോ, സമയം പോയി, ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, ഏഷ്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇത് വന്ന് നിന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാൻ നിവൃത്തിയില്ല. തമിഴ്നാട് കണ്ണട ചീരിട്ടാക്കരുത്. അയ്യോ, സമയം പോയി. ഡാം പണിയാൻ അനുവാദം തരണം. ഡാം കേരളം പണിതോളാം. 650 കോടി രൂപ ഡാം പെട്ടെന്ന് പണിയുമോ? 1 കൊല്ലം കൊണ്ട് പണിയും. ഞാൻ എന്റെ വകുപ്പിന്റെ മന്ത്രിയാണ്, 1 കൊല്ലം കൊണ്ട് ഡാം തീരും. സാധാരണഗതിയിൽ 5 കൊല്ലം 6 കൊല്ലം ഒക്കെയാണ്. ശ്രീ മഞ്ഞളാംകുഴി അലി തന്നെ സമയം വൈകിയിരിക്കുന്നു എന്ന് എന്റെ വാച്ചിൽ നോക്കി സൂചിപ്പിച്ചു. ഞാൻ 5 മണിയായി തീർക്കുക. അതുകൊണ്ട് ഈ നിലയിൽ അടിയന്തരമായി കേന്ദ്രം ഇടപെടണം. ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കണം. ഡാം ഞങ്ങൾ ഏറ്റവും വേഗം പണിതുകൊള്ളാം. വാട്ടർ ലെവൽ 120 അടിയാകി താത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം.
ഞാൻ ആ പോയിന്റ് പറയാൻ പോയാൽ ഈ അഞ്ചു മിനിറ്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്നും വെള്ളം ലഭിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബാലൻസ് കിട്ടിയിരിക്കുന്നതോ ഏറ്റവും മികവ് ചെലവാക്കാൻ രണ്ട് MLA മാരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്നാ റംല ഉൾപ്പെടെ എല്ലാവരെയും ഇത് കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ഈ വേദിയിലുള്ള എല്ലാവർക്കും എന്റെ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്നെ ക്ഷമയോടുകൂടി ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ജഗദീശ്വരനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്